ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിങ്ങിനുള്ള ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി വെച്ച് നോക്കാം കേട്ടോ. ഇത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഞാൻ ആദ്യം തന്നെ ചിക്കനൊക്കെ നുറുക്കി കഴുകി ക്ലീൻ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇടുക, പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചിട്ട് ആ വെള്ളമൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു പിടി പാലക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പാലക് ചിക്കനാണ് വെക്കണത്. അത് വെള്ളത്തിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മളത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയിടുക. പാലക്കിൻ്റെ ആ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത്. അതിനുശേഷം നമ്മൾ തവ അടപ്പത്ത് വെച്ചിട്ട് ഓയിലാണ് കേട്ടോ ചേർക്കണത്, കുക്കിംഗ് ഓയിൽ, വെളിച്ചെണ്ണയല്ല. അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടിട്ട് അത് ഫ്രൈ ആക്കിയെടുക്കുക. അത് വല്ലാണ്ട് ഡ്രൈ ആക്കിയിട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഉപ്പ് പിടിക്കുകയും ചെയ്യും. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച പാലക്കും കുറച്ച് മല്ലിയിലയും ഒരു മൂന്നാല് പച്ചമുളകും കൂടിയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. പിന്നെ അധികം നേരം മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അതേ നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ചിക്കൻ്റെ വെള്ളം ഫുള്ളായിട്ട് വറ്റി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സൂപ്പ് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അത് മാത്രം എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം പാത്രത്തിൽ തന്നെ നമ്മൾ അതിലുള്ള എണ്ണയിൽ മാത്രം ചിക്കൻ ഇട്ട് ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വല്ലാണ്ട് ഡ്രൈ ആക്കി എടുത്തിട്ടില്ല. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെച്ചു. ഇനി നമുക്ക് ആ എണ്ണ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മസാലകളാണ്, പട്ടയും ഗ്രാമ്പും ഏലക്കയും ബേസിലയും, പിന്നെ കുറച്ച് നല്ല ജീരകമാണ് കേട്ടോ, ചെറിയ ജീരകം, അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അതിലേക്ക് ഇനി രണ്ട് സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇട്ടിട്ട് പച്ചമുളക് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, പേസ്റ്റ് ചേർക്കണമെങ്കിൽ പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തതാണ്, അതും കൂടി ഇട്ടിട്ട് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറ്റി മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് ടീസ്പൂണ് മുളക് പൊടിയും, പിന്നെ ഒരു ഒന്നൊന്നര ടീസ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ഒരു അര മുക്കാൽ ടീസ്പൂണ് ജീരകപ്പൊടിയാണ് കേട്ടോ, നല്ല ജീരകത്തിൻ്റെയാണ് പൊടി ചേർക്കുന്നത്. പിന്നെ ഒരു അര മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് മുളകിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി നല്ല മൂത്ത മണം വരണട്ടോ നമുക്ക്. അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കുന്നതാണ് ഒരു ടീസ്പൂണ് കടലപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് അധികം ആരും ചേർക്കാത്തതാണ്. ധാബ സ്റ്റൈലിലുള്ള ചിക്കൻ കറിക്ക് ഈ കടലപ്പൊടി ചേർക്കും കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വന്ന് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിനുശേഷം നമുക്ക് മസാലയിലേക്ക് ചിക്കൻ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തേക്കണ കാരണം നമ്മൾ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ മസാലയിലേക്ക് ചിക്കൻ ചേർത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ ആ സൂപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് അത് മൂടി വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഓൾറെഡി വെന്തതാണല്ലോ, അപ്പോൾ ഇനി മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഗ്രേവിയൊക്കെ എണ്ണ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളതാണ് നമ്മുടെ പാലക്ക് അരച്ചത്. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തിട്ട്
നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുക. നമ്മുടെ ഈ പാലക്കിൻ്റെ കളറ് നമുക്ക് ആ ഒരു പച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് വേവിക്കാൻ നേരത്ത് നാരങ്ങനീരും പഞ്ചസാരയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് അത് ഒന്ന് എല്ലാം കൂടി ഒഴിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് നേരമൊക്കെ മൂടി വെച്ച് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്കത് തുറന്നതിന് ശേഷം ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ ധാബ സ്റ്റൈലിലുള്ള പാലക് ചിക്കൻ കറിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചിക്കൻ കറി അധികം ആരും കഴിച്ചിട്ടുണ്ടാവില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് ഇതുപോലെ നല്ല നല്ല പുതിയ ഓരോരോ ഡിഷസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.